പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ സുമേഷ് പഴുതിക്കാരനാണ്. ഞാൻ ഇന്നൊരു ചെറിയൊരു കഥയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഥയുടെ പേര് തന്നെ കേൾക്കുമ്പോൾ, ക്യാപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിനെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒരു അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനനെ പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോണതാണ് കഥ. അപ്പോൾ കഥ അത്രയേ ഉള്ളൂ. ദുര്യോധനൻ ഒരുപാട് ദാനധർമ്മിഷ്ഠനായിരുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് അഹങ്കാരം കൊണ്ടായിരുന്നു, ഞാൻ ഇത്ര ദാനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത്ര ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത് സ്വയമായിട്ട് ഒരു വലിയൊരു സംഭവം പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിരുന്നു. അപ്പം അഹംഭാവം, ഞാനെന്നൊരു ഭാവം അസ്തമിപ്പിക്കാൻ അല്ലെങ്കിൽ അതില്ലാണ്ടാക്കി ഒരു നല്ലൊരു രാജാവായിട്ട് പ്രജകളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അല്ലെ കൃഷ്ണ ഭഗവാൻ തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിന് ഒരു ദിവസം യുധിഷ്ഠിരനോട് പറയാണ്, അല്ല ദുര്യോധനനോട് പറയാണ്, സോറി, ദുര്യോധന നമുക്ക് ഒന്ന് പോകാം, പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി തിരിഞ്ഞു വരാം നമ്മുടേതായ ഭാഷയിൽ. അങ്ങനെ ദുര്യോധനനും കൃഷ്ണനും കൂടിയിട്ട് കറങ്ങാൻ പോവാണ്. അങ്ങനെ അവർ കറങ്ങാൻ പോയി അവിടെ ഒരു അവരെത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പാതാളത്തിലേക്കാണ് എത്തിയത്. പാതാളത്തിൽ മഹാബലിയാണ് അന്ന് രാജാവായിട്ട് വാണിരുന്നത്. സ്വർഗത്തേക്കാൾ മഹത്തരമായാണ് പാതാളമെന്ന് വളരെ രസകരമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതമാണ് അന്ന് പാതാളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ ദുര്യോധനനും കടന്നു ചെല്ലുന്നത് അവിടെ. അപ്പോൾ പാതാളത്തിൻ്റെ യാത്രയ്ക്കിടയിൽ ദുര്യോധനനെ വെള്ളം ദാഹിക്കുകയാണ്. അപ്പോൾ ആ ദാഹിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ ഒരമ്മ വന്നിട്ട് ഒരു വെള്ളം എടുത്തു കൊടുക്കുകയാണ് ഒരു പാത്രത്തിൽ. അപ്പോൾ അതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധയിൽ പെട്ടത് ഇത് സ്വർണത്തളികയിലാണ് ഈ വെള്ളം കൊടുത്തത്. അപ്പോൾ ദുര്യോധനൻ വളരെ അതിശയായി അമ്മോട് പറഞ്ഞു, അമ്മ, ഈ സ്വർണത്തിൻ്റെ തളിക വളരെ കൃത്യമായി തന്നെ എടുത്തു വെച്ചോളൂ, കാരണം ഇത് സ്വർണ്ണമല്ലേ. അപ്പോൾ അമ്മയുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഉപയോഗിച്ച സാധനങ്ങൾ തിരിച്ചെടുക്കാറില്ല, പിന്നീട് ഒരാൾക്കും അത് കൊടുക്കാറില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം തന്നെ ആ രാജ്യത്തിനെ പറ്റിയിട്ട്, മഹാബലി വാഴുന്ന ആ പാതാളത്തെ പറ്റിയിട്ട് നമ്മുടെ ദുര്യോധനന് ഏകദേശം ഒരു ഐഡിയ ആയി, ഇങ്ങനെയാണ് ഇവിടുത്തെ ഭരണം എന്നുള്ള കാര്യം. അങ്ങനെ വീണ്ടും യാത്ര അവസാനം ചെന്നെത്തിയത് മഹാബലിയുടെ അടുത്തേക്കാണ്. അങ്ങനെ മഹാബലിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, ഇതാണ് ദുര്യോധനൻ, രാജാവാണ് ഇദ്ദേഹം, 5-6 ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് കുടുംബത്തിന് ദിവസവും ദാനവും ധർമ്മവും ഒക്കെ കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മഹാബലി പറയാണ്, അല്ലയോ ഭഗവാനെ, ഇതെനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അല്ലയോ ശ്രീകൃഷ്ണ, ഇതെനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ഒരാൾക്ക് പോലും ഞാൻ ഇതുപോലെ സാമ്പത്തികമോ അല്ലെങ്കിൽ ധർമ്മമോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ രാജ്യം ഭരിക്കുന്നത്, അല്ലെങ്കിൽ പാതാളം ഭരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനന് തൻ്റെ തെറ്റ് മനസ്സിലായി, നമ്മളൊക്കെ എത്രയേ ഉള്ളൂ, ഞാൻ ഈ ധർമ്മം ചെയ്യുമ്പോൾ ആ രാജാവിൻ്റെ പറ്റിയിട്ട് ആ രാജ്യത്തിൻ്റെ അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സാധനം കൊടുക്കാണ്ട് രാജ്യത്തിൽ സ്വർണത്തളികയിൽ വെള്ളം കൊടുക്കണ ആ ഒരു സിറ്റുവേഷനും മനസ്സിലാക്കാം. ഈ രണ്ട് സിറ്റുവേഷനും മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കഥയാണ്. ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചുള്ള അറിവാണ്. ചിലപ്പോൾ എന്തായാലും ഒരു നല്ല ഒരു കണ്ടൻ്റായിട്ട് എനിക്ക് തോന്നി ഇത് കഥേനെ കാട്ടി അപ്പുറമായിട്ട്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം
ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണം നടത്തുന്ന ഒരാൾ ആ രാജ്യത്ത് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം അത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നതെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാകേണ്ടത്. അതുപോലെ ഒരു അവൻ്റെ പ്രജകൾക്ക് ഒന്നും കൊടുക്കാത്തൊരു സാഹചര്യം അവർ നല്ല രീതിയിലാണെങ്കിൽ ആ രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയുള്ള കണ്ടല്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തുതന്നെയായാലും നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നല്ല നല്ല ഇതുപോലത്തെ വാർത്തകളും കഥകളും സ്നേഹങ്ങളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഈ കഥ കേട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയലാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് ബ്ലോക്കായ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി തന്നെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.